നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി മാസം 2-ാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുന്നത്. 6 ദിവസമായി സംസ്ഥാനത്തെ ഖജനാവ് ഓവർഡ്രാഫ്റ്റിലൂടെ കടന്നുപോകുന്നുവെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ്. ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് പോലും ഖജനാവിൽ ഇല്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. വരുന്ന മാസം സർക്കാർ ജീവനക്കാരുടെ ശമ്പളമോ പെൻഷനോ അല്ലെങ്കിൽ ക്ഷേമ പെൻഷനോ അടക്കം കൊടുക്കാനുള്ളതിന് ഉള്ള പണം സർക്കാരിന്റെ പക്കലില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരികയാണ്. 2500 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ നേരത്തെ അനുവദിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അതും കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കേന്ദ്ര സർക്കാരിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ പോയ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ നിലപാട്. കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ നൽകിയ പരാതി പരിഗണിക്കുന്നത് ഈ മാസം 25-ാണ്. അതുവരെ കേന്ദ്ര സർക്കാർ 2500 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സംസ്ഥാനം നേരിടുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. വായ്പയെടുക്കാൻ മാർഗങ്ങളില്ലാതായതോടെയാണ് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി മാറിയത്. കേന്ദ്രത്തിന്റെ നിസ്സഹകരണവും ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് തിരിച്ചടിയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 5 ദിവസമായി ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ്. 2500 കോടി രൂപ വായ്പയെടുക്കാൻ നേരത്തെ കേന്ദ്രം സമ്മതിച്ചിരുന്നുവെങ്കിലും കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് കേന്ദ്രം ഈ നിലപാടിൽ നിന്നും പിന്നോട്ട് പോയത്. ഇത് കേരളത്തിന് വല്ലാത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. സുപ്രീം കോടതിയിലെ കേസാണ് ഇക്കാര്യത്തിൽ കേരളത്തിന് വലിയ തിരിച്ചടിയായത്. സാമ്പത്തികമായി കേരളത്തെ അവഗണിക്കുന്നു, ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ കേസ് ഈ മാസം 25-ാണ് പരിഗണിക്കുന്നത്. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫെബ്രുവരി മാസം 2-ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. അതിനു മുൻപ് അതിഗുരുതരമായ സ്ഥിതിവിശേഷം സംസ്ഥാനത്ത് ഉണ്ടാകുന്നു. ഇതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. റിസർവ് ബാങ്കിന്റെ ഒരു ഇടപെടൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വെട്ടിലാക്കിയിരുന്നു. അതായത് വായ്പകൾക്ക് ഗ്യാരണ്ടി നിൽക്കുന്ന പരിധി വെട്ടിക്കുറച്ചിരിക്കുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് സംസ്ഥാനം സ്വന്തം നിലയിൽ കോടിക്കണക്കിന് രൂപ വായ്പ എടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ആ വായ്പ തികയാതെ വന്നതോടെ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ റിസർവ് ബാങ്കിനെ പറ്റിക്കാൻ വേണ്ടി, അവരുടെ നിയന്ത്രണങ്ങളെ മറികടക്കാൻ വേണ്ടി മറ്റു ചില തന്ത്രങ്ങൾ കൂടി സംസ്ഥാനം പയറ്റിയിട്ടുണ്ടായിരുന്നു. അതിലൊരു തന്ത്രം എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് വായ്പ എടുക്കുക, അതിനുശേഷം ആ വായ്പയ്ക്ക് സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നിൽക്കുക. ഇത്തരത്തിൽ 40% വായ്പ ഇത്തരത്തിലാണ് സംസ്ഥാനം എടുത്തിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KSRTC, KSEB അടക്കമുള്ള സ്ഥാപനങ്ങളുടെ പേരിലെടുത്ത വായ്പകളാണ്. അതിൽ KSRTC പേരിൽ വായ്പ എടുത്തതിന് സർക്കാരാണ് ഗ്യാരണ്ടി നിന്നത്. പ്രധാനമായും KSRTC വായ്പ നൽകിയത് KTDFC എന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. ആ KTDFC വായ്പകൾക്ക് സർക്കാരായിരുന്നു ഗ്യാരണ്ടി. KSRTC നൽകിയ വായ്പാ തുക KSRTC തിരികെ KTDFC നൽകിയില്ല. KTDFC പണം നിക്ഷേപിച്ചവർ ഈ തുക തിരികെ ചോദിച്ചതോടുകൂടി KTDFC സർക്കാരിനെ സമീപിക്കാതെ മറ്റു മാർഗമില്ലെന്നായി. സർക്കാരാകട്ടെ കൈമലർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ പണം തിരികെ നൽകാൻ സർക്കാരിന് കഴിയില്ലെന്നുള്ള മറുപടിയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അടക്കം അറിയിച്ചത്. ഇതോടുകൂടി ഇക്കാര്യത്തിൽ റിസർവ് ബാങ്കിന്റെ ഇടപെടലുണ്ടായി. സംസ്ഥാന സർക്കാരിന്റെ ഗ്യാരണ്ടിയിൽ നൽകിയ പണം തിരികെ നൽകാൻ കഴിയില്ല എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചതോടുകൂടി റിസർവ് ബാങ്കിന്റെ നിയന്ത്രണം സംസ്ഥാനത്തിന് മേൽ വന്നു. കേവലം 5000 കോടി രൂപ മാത്രമാണ് സർക്കാരിന് ഗ്യാരണ്ടി ഇനത്തിൽ ലഭിക്കുന്ന തുകയായി ഇപ്പോൾ റിസർവ് ബാങ്ക് നിജപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന്റെ കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. സംസ്ഥാന സർക്കാരിന്റെ വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നുവെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പയ്ക്ക് ഗ്യാരണ്ടി നിൽക്കാൻ ഇനി കഴിയില്ല. കാരണം സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നിന്നാലും ആ പണം തിരികെ നൽകില്ല എന്നുള്ളത് റിസർവ് ബാങ്കിന് കൃത്യമായറിയാം. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് സംസ്ഥാന സർക്കാരിന്റെ വായ്പാ ഗ്യാരണ്ടിയുടെ പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് ഇപ്പോൾ പുതിയ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിനെ ചെറിയ തോതിലല്ല ബാധിക്കുന്നത്, സംസ്ഥാനത്തിന്റെ ദൈനംദിന ചെലവുകൾക്കും സംസ്ഥാന കിഫ്ബി അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തിയിരുന്നത് ഇത്തരത്തിലായിരുന്നു. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും താളം തെട്ടിക്കുന്നതാണ് ഏറ്റവും പുതിയ റിസർവ് ബാങ്കിന്റെ നടപടി. ഇതിന് കാരണക്കാർ കേരള സർക്കാർ തന്നെയാണെന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം KTDFC പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്ക് പണം തിരികെ നൽകാമെന്ന ഗ്യാരണ്ടി നൽകിയത് സംസ്ഥാന സർക്കാരാണ്.
കെ എസ് ആർ ടി സി പോലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ആയിരക്കണക്കിന് കോടി രൂപ മാറ്റിയിട്ടും അതിന് സംസ്ഥാന സർക്കാരായിരുന്നു ഗ്യാരണ്ടി നൽകിയത്. ആ പണം യഥാസമയം തിരികെ നൽകാൻ ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാർ കൈമാറ്റി കാണിക്കുന്നു, പണം നൽകാൻ പറ്റില്ലെന്ന് പറയുന്നു. കെ ടി ഡി എഫ് സി എന്ന ധനകാര്യ സ്ഥാപനം ഇതോടെ സാമ്പത്തികമായി തകരുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. എന്നിട്ടും ഈ സംസ്ഥാന സർക്കാർ വീണ്ടും വീണ്ടും കടം വാങ്ങി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കത്തിലാണ്. ഇതിനെയാണ് റിസർവ് ബാങ്ക് തടയിട്ടത്. കാരണം ഇനി കൂടുതൽ തുക കടമെടുത്താൽ ആ കടത്തിന്റെ ബാധ്യത കേന്ദ്ര സർക്കാരിന്റെ തലയിലേക്ക് വന്നു ചേരും. കാരണം കേരളം എന്നുള്ള സംസ്ഥാനം ഏറ്റവും കൂടുതൽ രാജ്യത്ത് കടമെടുക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. ആ സംസ്ഥാനത്തിന് കടമെടുപ്പ് പരിധി നിശ്ചയിച്ചില്ലെങ്കിൽ ആ സംസ്ഥാനം വരവിൽ കവിഞ്ഞ അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ തുക കടമെടുക്കുമെന്നുള്ളത് കേന്ദ്ര സർക്കാരിന് കൃത്യമായി അറിയാം, റിസർവ് ബാങ്കിന് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കേരളം എന്ന സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുക, കടമെടുപ്പിന് ഗ്യാരണ്ടി നിൽക്കാനുള്ള പരിധി വെട്ടിക്കുറയ്ക്കുക. നേരിട്ട് കടമെടുത്തില്ലെങ്കിൽ കൂടി കെ എസ് ആർ ടി സി അടക്കമുള്ള സ്ഥാപനങ്ങളുടെ പേരിൽ കടം വാങ്ങുകയും അതിന് സർക്കാർ ഗ്യാരണ്ടി നിൽക്കുകയുമായിരുന്നു ഇത്രയും കാലം കേരള സർക്കാർ ചെയ്തത്. ആ തന്ത്രം ഇനി ആവർത്തിക്കേണ്ടതില്ലെന്ന് റിസർവ് ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നു. ഇതുകൂടിയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതിരൂക്ഷമാവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയാണെന്ന് കേരളത്തിന് അറിയില്ല. കാരണം വരാനിരിക്കുന്ന മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ നടക്കാനുള്ള പണമില്ല, വരാനിരിക്കുന്ന മാസങ്ങളിൽ റേഷൻ കടകൾ വഴിയുള്ള സബ്സിഡി സാധനങ്ങളുടെ വിതരണത്തിന് വഴിയില്ലാതായിരിക്കുന്നു, നെല്ല് കർഷകരുടെ പണം നൽകാനുള്ള സാഹചര്യം ഇല്ലാതായിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും ഇനി ഗഡുക്കളായി നൽകേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാരിനെയാണ് സംസ്ഥാന സർക്കാർ കുറ്റം പറയുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളല്ല, സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥയാണ് ഇതിൽ തിരിച്ചടിയായെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറുപടിയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. നേരത്തെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെ പിണറായി വിജയന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ അക്കമിട്ട് മറുപടി പറഞ്ഞിരുന്നു. കേരളത്തിന് നൽകേണ്ട തുക എല്ലാം തന്നെ നൽകിക്കഴിഞ്ഞുവെന്നും അടുത്ത സാമ്പത്തിക വർഷത്തിലുള്ള തുക അഡ്വാൻസ് ആയാണ് സംസ്ഥാനം ചോദിക്കുന്നതെന്നുമായിരുന്നു നിർമ്മലാ സീതാരാമന്റെ മറുപടി. എന്നാൽ സംസ്ഥാനം പറയുന്നത് ജി എസ് ടി വിഹിതം ലഭിച്ചിട്ടില്ല, മറ്റു പല വിഹിതങ്ങളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഏതൊക്കെ മേഖലയിലാണോ സംസ്ഥാനം കൃത്യമായ കണക്ക് നൽകിയത്, ആ കണക്ക് നൽകിയ മേഖലകളിലെ മുഴുവൻ പണവും നൽകിയെന്നുള്ള കൃത്യമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. വൈദ്യുതി മേഖലയുടെ പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം 4065 കോടി രൂപ ഇനി അനുവദിക്കാനുണ്ട്. ഈ വർഷാവസാനം ലഭിക്കുന്ന ഈ പണത്തിൽ മാത്രമാണ് കേന്ദ്രത്തിന് ഇനി പ്രതീക്ഷയുള്ളത്. സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നതിനുൾപ്പെടെയുള്ള കേന്ദ്ര നിബന്ധനകൾ പാലിക്കാത്തത് ഈ തുക ലഭ്യമാകില്ല എന്നുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ നേരത്തെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണയും സംസ്ഥാന സർക്കാർ തേടിയിരുന്നു. എന്നാൽ പ്രതിപക്ഷം പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തും സാമ്പത്തിക കെടുകാര്യസ്ഥതയുമാണ് സംസ്ഥാനത്തെ ഇത്രത്തോളം വലിയ സാമ്പത്തിക ബാധ്യതയിൽ എത്തിച്ചതെന്നാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാട്. അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകളല്ല. സംസ്ഥാനം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അനിയന്ത്രിതമായ ധൂർത്ത്, നവകേരളത്തിന്റെ പേരിൽ, നവകേരള സദസ്സിന്റെ പേരിൽ അടക്കം നടത്തിയ അനിയന്ത്രിതമായ ധൂർത്താണ് സംസ്ഥാനത്തെ സാമ്പത്തികാവസ്ഥയെ തകിടം മറിച്ചതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നിച്ച് സമരം ചെയ്യേണ്ട സാഹചര്യമില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. വൻകിട പദ്ധതികളുടെ പേരിൽ നടക്കുന്ന അഴിമതിയും ധൂർത്തും ധനപ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. വിഭവ സമാഹരണത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത സംസ്ഥാനം വായ്പ എടുക്കുക മാത്രമാണ് ലക്ഷ്യമിടുന്നത്. വിഭവ സമാഹരണത്തിന് ഒരു നടപടിയും സ്വീകരിക്കാതെ കടമെടുപ്പിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ് പിണറായി സർക്കാർ ചെയ്തിരിക്കുന്നത്. ട്രഷറിയിൽ ദിവസബാക്കിയായ 1.66 കോടി രൂപ ഇല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്ന് താൽക്കാലികമായ വായ്പ കേരളത്തിന് ലഭിക്കും. അത്തരത്തിൽ 1644 കോടി രൂപയാണ് കിട്ടുന്നത്. ഇതും കവിഞ്ഞ് പണമെടുക്കുമ്പോഴാണ് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങളായി സംസ്ഥാനത്തെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് സംസ്ഥാനം എത്രമാത്രം വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഇനിയും സംസ്ഥാനത്ത് വിഭവ സമാഹരണത്തിന് വേണ്ടിയുള്ള വലിയ പദ്ധതികൾ ഉണ്ടാക്കിയില്ലെങ്കിൽ സംസ്ഥാനം ആ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ വരും ദിവസങ്ങളിൽ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.